കോഴിക്കോടിൻ്റെ മണ്ണിൽ സൈലത്തിനൊപ്പം നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഇനി മുതൽ നിങ്ങളുടെ ഞാനുമുണ്ട്. ഞാൻ ആരാണെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. എൻ്റെ പേര് സുദർശൻ, കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഇപ്പം മക്കളെ നീറ്റ് എക്സാം വക്കത്ത് വന്ന് നിൽക്കുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും കുറച്ച് ടെൻഷനിൽ ഇരിക്കുകയാണെന്ന് അറിയാം. കാരണം ഇത്രയും നാളത്തെ പ്രിപ്പറേഷൻ ഫ്രൂട്ട്ഫുൾ ആണോ എന്നുള്ളൊരു ഒരു ആവലാതി നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇഫ് യു വോണ്ട് ടു പെർഫോം റിയലി ഗുഡ് ഇൻ ദി എക്സാമിനേഷൻ, അത് എത്രത്തോളം പ്രിപ്പറേഷൻ ചെയ്ത് ആരായാലും, ഇഫ് യു വോണ്ട് ടു പെർഫോം റിയലി ഗുഡ്, പ്ലീസ് മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് യു ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കിടക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും, സാർ ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് ഉദ്ദേശം എന്താണ്? ഒന്നുമില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് നീറ്റ് എക്സാമിനേഷൻ is the first big opportunity that you are getting in life, first big opportunity, or last opportunity at kaanarudu, okay, oru namukku kittuna aadyatha valiya opportunity at kaana, okay, kaiyana idu kaiyanalum life undu. Pinne whatever said and done, ningal etra prepare edo athreyumana ningalku perform cheyan pattu. I'll give you a small example. Oru cheriya oru kadha parnju tharam. Oru kunju അവൻ കടലിൽ കൂടെ നടന്നു, അതിൻ ബീച്ചിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് കിട്ടി. അവൻ ആ കല്ലും കൊണ്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മ ഇതിൻ്റെ മൂല്യം എന്താണ്, ഇതിൻ്റെ വേർത്ത് എന്താണ്? അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്. അമ്മ ആ കല്ലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പുറത്ത് പോയിട്ട് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇതിൻ്റെ മൂല്യം എന്താണെന്നുള്ളത്. ഇവൻ ആദ്യം തന്നെ ഒരു പച്ചക്കറി കടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഈ കല്ലിൻ്റെ മൂല്യം എന്താണ്? അയാൾ ആ കല്ലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനധികം മൂല്യമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ 2 ക്യാരറ്റ് തരാം, ആ കല്ല് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ ഇവൻ അടുത്ത ആളുടെ അടുത്ത് പോയി. അടുത്ത ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ചേട്ടാ ഈ കല്ലിൻ്റെ മൂല്യം എന്താണ്? ആൾ പറഞ്ഞു, ഇതിന് വലിയ മൂല്യമൊന്നുമില്ല, ഇതൊരു സാധാ കല്ല്, മോനത് എടുത്ത് കളഞ്ഞോളൂ എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞു. ഇവനത് എടുത്തുകൊണ്ട് ഒരു ജ്വല്ലറി കടക്കാരൻ്റെ അടുത്ത് നിന്നു. അദ്ദേഹം ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് ഈ കല്ലിനെ സൂക്ഷ്മമായി വീക്ഷിച്ചതിന് ശേഷം പറഞ്ഞു, മോൻ ഇതൊരു ഡയമണ്ടാണ്, ഒരു രത്നമാണ്, ആൻഡ് ഇറ്റ് ഈസ് പ്രൈസ്ലെസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായത് വളരെയധികം വിലപിടിപ്പുള്ളൊരു രത്നമാണത്. അവൻ്റെ കണ്ണ് നള്ളിപ്പോയി. സോ ബേസിക്കലി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ വർത്ത്, നമ്മുടെ പൊട്ടൻഷ്യൽ, അത് ആരെന്ത് പറഞ്ഞാലും അത് കുറയാൻ പോകുന്നില്ല. നമ്മുടെ കറക്റ്റ് പൊട്ടൻഷ്യൽ, നമ്മൾ എത്ര വർക്ക് ചെയ്തു, നമ്മുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് നാട്ടുകാർ പറഞ്ഞിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആർ വർക്ക്. അതൊരു കറക്റ്റ് ഇൻഫോർമേഷൻ, അതൊരു കറക്റ്റ് ജഡ്ജ്മെൻറ്റിൽ എത്തണമെങ്കിൽ അത് അറിയണ ഒരാളുടെ അടുത്ത് തന്നെ പോകേണ്ടി വരും. ആൻഡ് ദാറ്റ് ഇസ് യു യുവർ സെൽഫ്. ഓക്കെ, സോ പ്ലീസ് ബിലീവ് ഇൻ യുവർ കപ്പാസിറ്റി, പ്ലീസ് ബിലീവ് ഇൻ യുവർ പൊട്ടൻഷ്യൽ ആൻഡ് മൂവ് ഫോർവേഡ്. നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും.